ഗവർണർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ABBPക്കാർക്ക് യോഗ്യതയില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി കേരള സർവകലാശാല. സർവകലാശാലയുടെ പട്ടികയിലുള്ളവരെക്കാൾ യോഗ്യത കുറഞ്ഞവരാണ് ചാൻസലറുടെ പട്ടികയിലുള്ളതെന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. ഹ്യൂമാനിറ്റീസ്, സയൻസ്, സ്പോർട്സ്, ഫൈൻ ആർട്സ് ഇനങ്ങളിൽ മികവുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക സർവകലാശാല നൽകുമ്പോൾ അതിൽ നിന്ന് ചാൻസലർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യണമെന്നാണ് ചട്ടം. 2022-23 വർഷത്തെ സർവകലാശാല കലാപ്രതിഭയായ നന്ദകിഷോർ, വടംവലി മത്സരത്തിൽ അഖിലേന്ത്യാ തലത്തിൽ വെങ്കലം നേടിയ PS അമൻസൻ, BA സംഗീതത്തിൽ ഒന്നാം റാങ്ക് നേടിയ അരുണിമ അശോക്, BSc മാത്തമാറ്റിക്സിൽ ഒന്നാം റാങ്ക് നേടിയ TS കാവ്യ എന്നിവരെ ഉൾപ്പെടുത്തി സർവകലാശാല പട്ടിക തയ്യാറാക്കി ചാൻസലർക്ക് കൈമാറിയിരുന്നു. ഈ വിദ്യാർത്ഥികളെ ഒഴിവാക്കി ചാൻസലർ ABBP പ്രവർത്തകരെ ഉൾപ്പെടുത്തി പുതിയ പട്ടികയുണ്ടാക്കി നാമനിർദ്ദേശം നൽകുകയായിരുന്നു. ചാൻസലറുടെ പട്ടികയിൽ ഉൾപ്പെട്ട മാളവിക ഉദയന്റെ യോഗ്യത സർവകലാശാല യുവജനോത്സവത്തിൽ മൈം, വഞ്ചിപ്പാട്ട്, കേരള നടനം എന്നിവയിൽ പങ്കാളിത്തം മാത്രമാണ്. 2022-23 നടത്തിയ ശാരീരിക ക്ഷമതാ മത്സരത്തിൽ പങ്കെടുത്തതാണ് സുധീ സദനന്റെ യോഗ്യത. BA മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥി അഭിഷേക് ഡി നായർ സെമസ്റ്റർ പരീക്ഷ പാസ്സായത് ഡി ഗ്രേഡ് മാത്രം നേടിയാണ്. BCA അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥിയായ SL ധ്രുവിന് 1-2 സെമസ്റ്ററിൽ സി ഗ്രേഡും 2-4 സെമസ്റ്ററിൽ ബി ഗ്രേഡും മാത്രമാണ്. സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഓഫ് സ്റ്റുഡൻറ് സർവീസ്, വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൻ്റെ മേധാവി എന്നിവരുടെ റിപ്പോർട്ടുകളും സത്യവാങ്മൂലത്തിൽ ചേർത്തിട്ടുണ്ട്. ഹർജി വീണ്ടും 30 പരിഗണിക്കും.